ഇവിടൊക്കെ ഉസ്താദുമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് വലിയ ആവേശമാണ് എന്ന് ഞാൻ വന്നപ്പോ മനസ്സിലായി. കാരണം എന്താന്ന് പറഞ്ഞാല് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ പോയി, ഉച്ചക്ക് ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, രാത്രി ഭക്ഷണം ഇവിടുന്ന് കഴിച്ചു. ആ രണ്ട് വീട്ടിലും വലിയ സ്നേഹത്തോടെ ഏതോ ഒരു നാട്ടിൽ നിന്ന് വന്ന നൗഫൽ സഖാഫിയാണ്. നൗഫൽ സഖാഫിക്കും സർക്കാർ പറമ്പുകാർക്കും ഒരു ബന്ധമില്ല. എന്താ മംഗലാപുരം കർണാടക സ്റ്റേറ്റ് വേറെയാണ്. ആ കർണാടകയിൽ ചിക്കമഗളൂർ ജില്ലയിലെ കളസ എന്ന നാട്ടുകാരനായ ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചു പോയി, ഇത്രയും നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്ന ഉമ്മപെങ്ങന്മാർ, ആ ഭക്ഷണം ഉണ്ടാക്കാൻ വിഭവങ്ങൾ കൊണ്ടുവന്ന ഉപ്പമാർ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു പോയി, ഇവിടുത്തെ ഉസ്താദുമാർ വല്ലാത്ത ഭാഗ്യവാന്മാരായിരിക്കും. കാരണം എപ്പോഴോ വരുന്ന ഏതോ ഒരു നാട്ടുകാരനായ എനിക്ക് ഒരു കടപ്പാടുമില്ലല്ലോ. ഈ നാട്ടിലെ ഉമ്മമാർക്ക് എന്നോടൊരു കടപ്പാടില്ല, ആകെ ഒരു കടപ്പാട് ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ കടപ്പാടാണ്. എന്താ ഞാൻ വാള് പറയാൻ വേണ്ടി വന്നു എന്ന ഒറ്റ കടപ്പാട്, എന്ന എന്നോടുള്ള കടപ്പാടിനേക്കാൾ വലിയ കടപ്പാടുള്ളത് നിങ്ങളെ നാട്ടിലെ ഉസ്താദുമാരോടാണ്. കാരണം എന്താ, ഞാൻ ആകെ ഒരു ദിവസമല്ലേ വാള് പറയുള്ളൂ. ഞാൻ ഇന്ന് പോയാൽ ഇനിയിപ്പോ അടുത്ത വർഷം തന്നെ നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോ വിളിച്ചേക്കും, മൂപ്പര അടുത്ത പോലെ നമുക്ക് വിളിക്കാം. ഇഷ്ടപ്പെട്ടില്ല എന്ന് കണ്ടാലോ വേണ്ടപ്പ, നമുക്ക് വേറെ ആളെ നോക്കാം. കഴിഞ്ഞ വർഷം മൂപ്പർ വന്നതാണല്ലോ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ കൈ കഴുകും, നിങ്ങളെ നാട്ടിൽ അങ്ങനെ പറയാം, കൈ കഴുകൂ എന്നാ പറയാം. അപ്പൊ അതേ സമയത്ത് ഏറിയാൽ അങ്ങനെയാണ്. അതേസമയത്ത് ഇവിടുത്തെ ഉസ്താദുമാരോട് നിങ്ങൾക്ക് വല്ലാത്ത കടപ്പാടില്ലേ? കാരണം നിങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്നവർ അവരാണ്. നിങ്ങളുടെ കുട്ടികൾ ഇവിടെ അൽഹംദുലില്ലാ നല്ല പള്ളിയുണ്ട്, മദ്രസ അല്ലേ, നല്ല മദ്രസയുണ്ട്. ഈ മദ്രസയിലെ ഞാൻ നിങ്ങളുടെ ഒറ്റ കുട്ടികൾക്കും ഞാൻ പഠിപ്പിക്കണില്ല, അലിഫ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അവിടെ. ഞാൻ അത് പറഞ്ഞ് ചരിത്രം പറഞ്ഞ് വിഷയം പറഞ്ഞു പോവും. ആ സമയത്ത് നിങ്ങളെ കുട്ടികൾക്ക് സ്വന്തം കുട്ടികളെ പോലും അവരെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാതെ നിങ്ങളെ മക്കളെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഇവിടെ സേവനം ചെയ്യുന്ന ഉസ്താദുമാർ, സഖാഫികളായാലും മദനിമാരായാലും ഹസനിമാരായാലും ആരായാലും അവർ ഫുള്ളായിട്ട് ഇവിടെ തന്നെ കൂടെ നിന്ന്. അതുകൊണ്ടല്ലേ നാട്ടുകാർക്കൊക്കെ വലിയ ആഗ്രഹം അവരവരെ ഉസ്താദ് കൂടെ എപ്പോഴും അവിടെ തന്നെ വേണമെന്നാണ്. അങ്ങനെയാണ് ആഗ്രഹം. നാളെ ഞാന് ഞാനൊരു സ്ഥലത്ത് ചെന്നിട്ടു ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ ഒരു ഹാജിയാര് മൂപ്പർ ഒറ്റക്കൊരു സ്ഥാപനം നടത്താൻ ഒരു പള്ളി മൂപ്പർ ഉണ്ടാക്കി. ഒരു ഹാജിയാരാണ്, ഞങ്ങളുടെ നാട്ടിൽ കർണാടകയില്, പിന്നെ മംഗലാപുരം ഭാഗത്ത് മൂപ്പർ ഒറ്റക്കൊരു പള്ളി ഉണ്ടാക്കി. അതിന് നല്ല പിന്നെ കായ് മൂപ്പറെ കയ്യിലുണ്ട്. എന്നിട്ടോ അവിടെ ഇപ്പൊ നല്ലൊരു ദർശനം നടക്കുകയാണ്. ആ ദർസ് നടത്തിപ്പിന് വേണ്ടി വരുമാനത്തിന് ഏകദേശം 2 കോടിയുടെ ബിൽഡിംഗും മൂപ്പർ ഒറ്റക്കെടുത്ത് കൊടുക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് വർക്കത്തിയിട്ട്, അള്ളാഹു അദ്ദേഹത്തിന് നിങ്ങൾക്കും എനിക്കൊക്കെ വർക്കത്തിയേറ്റെ. ആ ഇപ്പൊ വിഷമം തോന്നിയില്ലല്ലോ അല്ലെ, മൂപ്പർക്ക് മാത്രം ദയ ചെയ്തൊരു വിഷമം. അതേസമയം അവിടെ അല്ലേ. അപ്പൊ ഞാനിങ്ങനെ ആ ദർസ് കാണാൻ പോയി. അപ്പൊ പോയപ്പോ അവിടെ മൂപ്പർ പറയാ, പിന്നെ ഇത് ഇവിടെ ഇതൊക്കെ ഞാൻ ചെയ്തെങ്കിലും ഉസ്താദേ ഇവിടെ ഉള്ള പിന്നെ ഉസ്താദിനെ കാണിച്ചിട്ട് പറയാ, മൂപ്പര് ഇതൊക്കെ ശ്രദ്ധിക്കാൻ മൂപ്പർ ഇവിടെ വേണമല്ലോ. മൂപ്പർ എപ്പോഴും ഇവിടെ ഉണ്ടാവൂല, മൂപ്പർ ഇങ്ങനെ പോവാണ് എപ്പോഴെങ്കിലും വരികയാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇതായി പോയി. അപ്പൊ ഞാൻ മൂപ്പർ ഉസ്താദിനോട് പറഞ്ഞു, അത് നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞിട്ടല്ല പറയാ, നിങ്ങളോട് സ്നേഹം കൂടിയിട്ടാണ്. കാരണം ഏത് നാട്ടുകാർക്കും അവരെ ഉസ്താദുമാര് അവിടെ തന്നെ വേണം എന്ന് പിന്നെ ചിന്തിക്കുന്ന നാട്ടുകാരാണ്. ആ നാട്ടുകാരൊക്കെ അങ്ങനെയാണല്ലോ, ഞങ്ങളെ ഉസ്താദ് ഞങ്ങളെ കൂടെ വേണം, ഞങ്ങളെ ഉസ്താദ് ഞങ്ങളെ പള്ളി ശ്രദ്ധിക്കാൻ വേണം, ഞങ്ങളെ ഉസ്താദ് വേറെ എവിടെയെങ്കിലും പോയാല് ഞങ്ങളെ പള്ളി ശ്രദ്ധിക്കുന്നത് കുറഞ്ഞു പോവോന്ന് പേടിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം സർക്കാർ പറമ്പ് പള്ളിയോടൊന്നും അല്ല, എനിക്ക് സ്നേഹം എന്റെ പള്ളിയോടാ. ഞാൻ സേവനം ചെയ്യുന്ന 50 മുത്താലിമുകൾ എന്റെ ദർസിൽ പഠിക്കേണ്ട അവരോടാണ് എനിക്ക് സ്നേഹം. അപ്പൊ അങ്ങനെ അങ്ങനെ നാട്ടുകാർ അങ്ങനെ ആഗ്രഹിക്കണത് ഏറ്റവും അല്ല എന്ന് കരുതിയിട്ട് വളരെ അത്യാവശ്യമുള്ള സമയത്ത് ഉസ്താദിന് പോകാൻ അവസരം കൊടുക്കും വേണം, അത് വിഷയം വേറെ. പക്ഷെ ഞാൻ പറഞ്ഞു തന്നത്, അപ്പൊ നാട്ടിലെ ഉസ്താദുമാർ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളവർ. ചില നാട്ടിലൊക്കെ ചെന്നാല് ഇവിടെ ഇപ്പൊ അൽഹംദുലില്ലാ വലിയ ബഹുമാനം എല്ലാ ഉസ്താദുമാർക്കും നിങ്ങൾ നൽകുന്നു എന്ന് തടി കാണുമ്പോ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. തടി കാണുമ്പോ തന്നെ നന്നായി ഭക്ഷണം കഴിക്കുന്നു, ഒരു അട്ടിപാത്രം ഒന്നും അല്ല, ഓരോ നേരം 2-3 അട്ടിപാത്രം ഒക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഓരോ ശരീരം കാണുമ്പോ മനസ്സിലാവുക. അതുകൊണ്ട് എന്റെ ശരീരം നോക്കുങ്ങള്, എന്റെ ശരീരം അങ്ങനൊന്നുമില്ലല്ലോ. ഇവിടുത്തെ ഉസ്താദുമാരുടെ ശരീരം നല്ല ശരീരം, അല്ലാത്ത അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഒരു ആമീൻ പറയാം, അല്ലാത്ത ബർക്കത്ത് ചെയ്യട്ടെ അവർക്ക്, ഞങ്ങൾക്കൊക്കെ അല്ലാതെ ആഫിയത്തോട് തിരികെ തരട്ടെ. അതിന്റെ കാരണം ഏറ്റവും കൂടുതൽ കടപ്പാട് അവർക്കാണ്. ഞങ്ങളെ നമ്മുടെ മക്കളെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരാണ് അവർ.
എന്ന് കരുതിയിട്ട്. ഓ ഉമ്മമാരെ, ആ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുത്താൽ ഒരു കുറവും വരില്ല. അവർക്ക് ഭക്ഷണം കൊടുത്തവർ ഇന്ന് വരെ പരാജയപ്പെട്ടിട്ടില്ല, ഇന്ന് വരെ തോറ്റിട്ടില്ല. ആ ബറക്കത്താണ് ഈ സദസ്സിലൂടെ ഞാൻ കാണുന്നത്, ആ ബറക്കത്താണ് ഈ നാട്ടിലൂടെ കാണുന്നത്. കാരണം എന്റെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഏത് അമല കൊണ്ടാണ് രക്ഷപ്പെടുക എന്ന് പറയാൻ കഴിയില്ല. ഉമ്മമാരെ ഉപ്പമാരെ, നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടായേക്കാം, പക്ഷേ അല്ല പറഞ്ഞതുപോലെയുള്ള നിസ്കാരമായിട്ടുണ്ടോ? ഉറപ്പില്ലല്ലോ. അതേ കുളി നിർബന്ധമായാൽ ആ കുളി കുളിക്കേണ്ടത് എങ്ങനെയാണ്? അതിന് നിയമങ്ങളുണ്ട്. അതിൽ തന്നെ ഒരു അബദ്ധം വന്നുപോയാൽ ആ കുളി സ്വഹിയാകാത്തതിന്റെ പേരിൽ പിന്നീടുള്ള ഒരു നിസ്കാരവും സ്വഹിയാകൂല്ലല്ലോ. മസാലപരമായി ചിന്തിക്കുമ്പോൾ നിയമപരമായി എങ്ങനെയല്ലേ? റബ്ബിന്റെ ഔദാര്യം വേറെയുണ്ടാകും. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അയ്യുൽ ഇസ്ലാമി ഖൈറത്ത് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു വന്നില്ലേ, ഇസ്ലാമിൽ ഏറ്റവും ഖൈറായ അമൽ ഏതാണ്? എല്ലാം ഉണ്ടായിരിക്കേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞത് എന്താണ്? ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലാണ് സ്വഹാബത്തെ. അതാണ് ഇസ്ലാമിലെ ഏറ്റവും ഖൈറായത് എന്ന് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത് വെറുതെയല്ലല്ലോ. അതുകൊണ്ട് റബ്ബിന്റെ കോടതിയിൽ ഒന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടുകൂടെ. അല്ലാഹുവേ, ഞങ്ങളെ നാട്ടിലെ ഉസ്താദുമാർക്ക് അതേ ചെലവിന് കൊടുത്തിട്ടുണ്ട്, ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ആ ഭക്ഷണം കഴിച്ച ഉസ്താദുമാർ അവരതാ വെള്ളിയാഴ്ച ഖുത്ബ നിർവഹിക്കുന്നു, ജുമഅ നിസ്കരിപ്പിക്കുന്നു, ഓരോ വഖ്ത് നിസ്കാരം ഇമാമായി നിന്ന് നിസ്കരിപ്പിക്കുന്നു, മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കുന്നു, ഇടക്കിടക്ക് നാട്ടുകാർക്ക് ആവശ്യമുള്ള ക്ലാസ് എടുക്കുന്നു. അത് വലിയ ബറക്കത്തല്ലേ ഉമ്മമാരെ? മറ്റുള്ള ആർക്കെങ്കിലും കൊടുക്കലല്ലോ. അതേ ആലിമീങ്ങൾക്കല്ലേ, ഇൽമിന്റെ വക്താക്കൾക്കല്ലേ ഭക്ഷണം കൊടുക്കുന്നത്? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. തമ്മിൽ പിണങ്ങരുത്, അതാണ് പറഞ്ഞത് ഷെയ്ഖ് അവരുകൾ. അതേ എന്റെ ഉസ്താദ് എന്നെ ഉപദേശിച്ചു, തമ്മിൽ സ്നേഹിച്ച് നടക്കുന്നവർ, സ്നേഹിക്കേണ്ടവർ അവരെ പിണങ്ങി നടന്നാൽ വലിയ മോശമല്ലേ അഹമ്മദേ? സുബ്ഹാനല്ലാഹ്. കുടുംബക്കാര് തമ്മിൽ പിണങ്ങാണ്, ഒരേ കുടുംബം. ഏത് വിഷയം വന്നാലും പുറത്തുള്ളവരെ പിന്നെയാണ്, ഒന്നിച്ച് നിൽക്കേണ്ടത് കുടുംബമാണ്. ആ ഒരു കുടുംബം അഖാരിബ് എന്നാണ് അറബിയിൽ അതിനെ പറയാ. കുടുംബം എന്ന് പറഞ്ഞാൽ അത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അല്ല പറഞ്ഞതിന് ശേഷം രണ്ടാമതായി അല്ല സൂക്ഷിക്കാൻ പറഞ്ഞത് ആരെയാണ്? വൽ അർഹാം, കുടുംബ ബന്ധത്തെ സൂക്ഷിക്കണേ.